ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായി മാറിയ ബാഹുബലി അതിലെ താരങ്ങളെയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാക്കി. തെലുങ്കിന് പുറത്തേക്ക് ആരാധകരെ സൃഷ്ടിക്കാൻ ബാഹുബലി ചിത്രങ്ങളിലൂടെ പ്രഭാസിന് സാധിച്ചു. പ്രഭാസിന്റെ പുതിയ ചിത്രം സാഹോ അണിയറയിൽ ഒരുങ്ങുകയാണ്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുജിത് എന്ന 26 വയസ്സുകാരനാണ്. സാഹോയുടെ സംവിധായകനോട് പ്രഭാസ് ദേഷ്യപ്പെടുകയുണ്ടായി. സംവിധായകൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബാഹുബലിക്ക് ശേഷം 4 വർഷത്തെ ഇടവേള കഴിഞ്ഞ് പ്രഭാസ് അഭിനയിക്കുന്ന സിനിമയാണ് സാഹോ. ബാഹുബലിക്ക് മുമ്പേ പ്രഭാസ് കരാർ ചെയ്ത സിനിമയായിരുന്നു ഇത്. സാഹോയുടെ സംവിധായകൻ സുജിത്തിനോടാണ് പ്രഭാസ് ദേഷ്യപ്പെട്ടത്. സാഹോയുടെ സംവിധായകൻ സുജിത്തിന്റെ ആദ്യ ചിത്രമായ രൺരാജ് റണ്ണിന്റെ വിജയാഘോഷത്തിനിടെയായിരുന്നു സുജിത് പ്രഭാസിനെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ചാണ് സാഹോയുടെ കഥാതന്തു പ്രഭാസിനോട് പറയുന്നത്. സാഹോയുടെ കഥാതന്തു പ്രഭാസുമായി സുജിത് പങ്കുവച്ചപ്പോൾ തിരക്കഥ പൂർത്തിയാക്കാനായിരുന്നു പ്രഭാസിന്റെ നിർദ്ദേശം. എന്നാൽ സുജിത് ഇത് കാര്യമായി എടുത്തില്ല. പിന്നീട് മാസങ്ങൾക്ക് ശേഷം പ്രഭാസിനെ കണ്ടപ്പോൾ തിരക്കഥയുടെ കാര്യം അദ്ദേഹം ചോദിച്ചു. എന്നാൽ ഇത് ഉപേക്ഷിച്ചെന്നായിരുന്നു സുജിത്തിന്റെ മറുപടി. സിനിമ ഉപേക്ഷിച്ചെന്നുള്ള സുജിത്തിന്റെ മറുപടി കേട്ട് പ്രഭാസിന് ദേഷ്യം വന്നു. പ്രഭാസ് സുജിത്തിനോട് ദേഷ്യപ്പെട്ടു. സുജിത്തിന്റെ മടിയെക്കുറിച്ചായിരുന്നു പ്രഭാസിന് പറയാനുണ്ടായിരുന്നത്. എത്രയും വേഗം തിരക്കഥയുമായി വന്ന് കാണാനും പ്രഭാസ് ആവശ്യപ്പെട്ടു. പ്രഭാസ് ആദ്യം തിരക്കഥ പൂർത്തിയാക്കാൻ സുജിത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും വെറുതെ പറഞ്ഞതാകാമെന്നാണ് സുജിത്ത് കരുതിയത്. കാരണം പ്രഭാസ് അന്നേ വലിയ താരമായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ നടക്കില്ല എന്ന മുൻവിധിയോടെ തിരക്കഥ എഴുത്ത് പാതിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പ്രഭാസിനെ രണ്ടാമത് സന്ദർശിച്ച ശേഷം വീണ്ടും തിരക്കഥയിലേക്ക് തിരിഞ്ഞു. പകുതി പൂർത്തിയാക്കി പ്രഭാസിനെ കണ്ടു. തിരക്കഥ വിശദീകരിച്ചു. സിനിമ മുഴുവനായി പറഞ്ഞു കേൾപ്പിച്ചു. വളരെ ആകാംക്ഷയോടെയാണ് പ്രഭാസ് സാഹോയുടെ കഥ കേട്ടുകൊണ്ടിരുന്നത്. പ്രഭാസിന്റെ പിന്തുണയിലായിരുന്നു തിരക്കഥയിൽ പുതിയ ചിന്തകൾ ഉണ്ടായത്. സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ ടീസർ സുജിത്ത് പുറത്തിറങ്ങി. അത് പ്രേക്ഷകർക്കിടയിൽ തരംഗമായി. ചിത്രത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ടീസർ. ബാഹുബലിയുടെ വൻ വിജയം പ്രേക്ഷകർക്ക് സാഹോയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വർദ്ധിപ്പിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ 26 വയസ്സുകാരനായ സംവിധായകന് യാതൊരു ടെൻഷനുമില്ല. 2015 ജനുവരിയിലാണ് സാഹോ പ്രഭാസ് കമ്മിറ്റ് ചെയ്യുന്നത്. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് സ്ട്രീം.